ഈ തമിഴ് ഫിലിമിലടാ അവർ പാട്ടിനും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും ഭയങ്കര ഇമ്പോർട്ടൻസ്. അത് അവരുടെ ഹിറ്റ് ആവുന്നതിന് ഒരു വലിയൊരു കാരണമാണ്. മറ്റേ ഇതുണ്ടല്ലോ അറബിക് കൂത്ത്, എന്ത് ട്രെൻഡ് ആയിരുന്നു ആ സാധനം. എടാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ നമ്മള് ശ്രദ്ധി അണ്ടർ റേറ്റഡ് സാധനമാണ്, പക്ഷെ സിനിമയില് അതില് എഫ് ഐ ആറില് ഒരു വില്ലൻ ഇട്ട് കൊടുത്തതാണ് നരേന്ദ്ര ഷെട്ടി. ആ വില്ലന് ഭയങ്കര ഹീറോയ്ക്ക് പോലും ഇങ്ങനത്തെ ഇതില്ല. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു, ആട്, ആടില് ബിജിഎം ഒരു പ്രധാന ഘടകമാണ്. ഓരോ ക്യാരക്ടറിനും ഓരോ ബിജിഎം വീതം അവർ കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു എപ്പിക് ഫെയിൽ പറഞ്ഞു തരട്ടാ, മറ്റേ അങ്ങേര് നമ്മുടെ ജയറാം ഒരു സലാം കാശ്മീരില് സുരേഷ് ഗോപി ഇങ്ങനെ നോക്കിട്ട് ചേട്ടൻ ആരാണെന്ന് അറിയാമോ, ചേട്ടന്റെ കൂടെ നിൽക്കുന്ന ആരാണെന്ന് അറിയാമോ നോക്കുമ്പോഴത്തേക്കും ഒരുമിച്ചിരുന്ന് മോൻ തന്ന റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല, അറിയില്ല, അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിംഗിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. നിങ്ങൾ ആ വീഡിയോ അതിപ്പോഴും മീം കണ്ടന്റ്, അത് യൂട്യൂബിലുണ്ട് ആ വീഡിയോ, അടിച്ചു വെക്കാതെ സലാം കാശ്മീർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നോക്കുമ്പോഴേക്കും കിട്ടും. പേപ്പർ പേപ്പർ ഇത് കേട്ടിട്ടില്ലേ? അത് അത് കേട്ടോ, അത് ഉണ്ട്. അല്ല ഈ പേപ്പർ അല്ല, നല്ല പേപ്പർ, നല്ല കൂതറ പേപ്പർ പേപ്പർ ആണല്ലേ. അത് ഞാൻ തലനാര് ഇടയ്ക്കാണ് ഞാൻ ആ സിനിമ കാണാതെ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, ഈ ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പം മണക്കാടുള്ള ഒരു പയ്യന്റെ വീട്ടിൽ ഞാൻ നിന്ന് ഒരു എക്സ്പീരിയൻസ് അവിടെ നിന്ന്. അപ്പോഴും രാത്രി സിനിമയ്ക്ക് പോകണം എല്ലാവരും കൂടെ. അപ്പോഴും ഒരുത്തന് ഞാൻ ഓംശാന്തി ഉണ്ടായിരുന്നു, ഓംശാന്തി ഓശാനി ഉണ്ടായിരുന്നു, ഇതും ഉണ്ടായിരുന്നു സലാം കാശ്മീരി. അവന് സലാം കാശ്മീരി മതി, വേറൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ് എടാ ഇത് കാണാ, ഇത് കാണാ, ഇത് നല്ല ട്രെയിലർ ഉണ്ട്, ഇതിന് കേറി. പിന്നീടല്ലേ ഈ സലാം കാശ്മീര് കണ്ടത്. പിന്നെ ഞാൻ അവന്റെ അടുത്ത് പള്ളി വിളിക്കും, നിന്റെ വാക്കും കേട്ട് അതിന് കേറിയിരുന്നെങ്കിലും. പക്ഷെ ഓംശാന്തി ഓശാന നല്ല രസമുണ്ട് കണ്ടോണ്ടിരിക്കുന്നത്. അത് ശരി, നല്ല രസമാണ്. ചിരി ചിരിക്കാൻ